റെയിൻബോ കണ്ടിട്ട് മഴവില്ല് കണ്ടിട്ട് എന്താണ് ആളുകൾ കരുതിയിരുന്നത്? അത് ദൈവത്തിൻ്റെ കയ്യൊപ്പായിട്ടും ദൈവം സംസാരിക്കുന്നതായിട്ടും ദൈവത്തിൻ്റെ മെസ്സേജ് ആയിട്ടും ഒക്കെയാണ് നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ചിന്ത. പക്ഷെ ന്യൂട്ടൺ നീരാവിയിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന ഒരു ദൃശ്യ വിസ്മയമാണ് വിബ്ജിയോർ എന്ന കളേഴ്സ് ആണ് യഥാർത്ഥത്തിൽ മഴവില്ലിന് കാരണമെന്നും അത് ലബോറട്ടറിയിലും ഉണ്ടാക്കാമെന്നും തെളിയിച്ചതോടുകൂടി മഴവില്ല് എന്നുള്ളതിൻ്റെ നിഗൂഢതയില്ലാതെ മേടിച്ചു. അങ്ങനെയാണ് ഞങ്ങളെ കീറ്റ്സ് എന്ന് പറയുന്ന ഒരു കവിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കീറ്റ്സ് ഒരിക്കലും പരാതിപ്പെടുന്നുണ്ട് ന്യൂട്ടനോട്, ന്യൂട്ടൺ നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്, ഈ മഴവില്ലിൻ്റെ കളറുകൾ നിറങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് വിശദീകരിച്ചതോടുകൂടി നിങ്ങൾ ആ മഴവില്ലിൻ്റെ കമനീയതയും ചാരുതയും നിഗൂഢതയും നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ മനുഷ്യ, ഞങ്ങളിനി എങ്ങനെ കവിതകൾ എഴുതും, ഞങ്ങളെങ്ങനെ അതിനെ പ്രതീകങ്ങളാക്കും എന്ന് കീറ്റ്സ് ചോദിക്കുന്നു. കാര്യം ആ ഒരു കാര്യം അറിയുന്നത് നിഗൂഢതകളിലാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് അസുഖവും എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെയുള്ള വിഷയം. അപ്പോൾ വസ്തുനിഷ്ഠമായ ജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കും, അതൊരു തണുത്ത സത്യമായെന്നിരിക്കാം, പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ സയൻസിൻ്റെ മാർഗം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.